നമസ്കാരം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൂഗിൾസ് ടെക് ട്രാവലിറ്റ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്ടോക്ക് ബാൻ ആയി എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് നമ്മളൊരു സന്തോഷ വാർത്തയുമായാണ് എത്തിയിരിക്കുന്നത്. എന്താണെന്നറിയാൻ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാനായി നിങ്ങളെ സഹായിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മദ്രാസ് ഹൈക്കോടതി ടിക്ടോക്കിനെ ബാൻ ചെയ്തു. അതിൽ പ്രോണോഗ്രഫി കണ്ടന്റ്സ് ഒത്തിരി കൂടുതലാണ്, അതുകൊണ്ട് അതിനെ ബാൻ ചെയ്യണം എന്നൊക്കെ ഒരു ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും എല്ലാം ടിക്ടോക്ക് ആപ്ലിക്കേഷൻ അവർ റിമൂവ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അതിന്റെ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് സുപ്രീം കോർട്ട് ഇന്നലെ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജഡ്ജ്മെന്റ് അതിനെപ്പറ്റി പറയുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇന്നലെയായിരുന്നു സുപ്രീം കോടതി അതിന്റെ ഹിയറിംഗ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ മദ്രാസ് ഹൈക്കോടതിക്ക് സുപ്രീം കോടതിനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. അതില് പ്രോണോഗ്രഫിക് കണ്ടന്റ്സ് ഉള്ളത് കൊണ്ടാണ് അത് ബാൻ ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ കൺവിൻസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ നിങ്ങൾ അത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാൻ ചെയ്യാം, ഇല്ലെങ്കിൽ ബാൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് ടിക്ടോക്ക് അതോറിറ്റീസ് കൊടുത്ത ഹർജിക്ക് മേൽ സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒത്തിരി പേഴ്സണലി ഒത്തിരി സങ്കടമുള്ള ഒരു കാര്യമാണ്, ഞാൻ ടിക്ടോക്കിൽ ഒരു ക്രിയേറ്റർ അല്ല എങ്കിൽ പോലും എനിക്ക് സങ്കടമുണ്ടായിരുന്നു. കാരണം ഫുക്രു, നമുക്കറിയാം ഫുക്രുവിനെ പോലെയുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സ് അതിൽ അവർ മില്യൺസ് കണക്കിന് ക്രിയേറ്റിവിറ്റി ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കതിൽ പെട്ടെന്ന് സങ്കടകരമാകുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് അത് ബാൻ ചെയ്യുക എന്ന് പറയുന്നത്. യൂട്യൂബിൽ ഇപ്പോൾ നമ്മൾ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഹാക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ പ്രോണോഗ്രഫി പ്രോണൊക്കെ ഉള്ള ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യൂട്യൂബ് ആ വീഡിയോ റിമൂവ് ചെയ്യുകയോ അക്കൗണ്ട് തന്നെ ബാൻ ചെയ്ത് കളയുകയോ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ടിക്ടോക്കിൽ ഉള്ള വീഡിയോസ് ഉണ്ട് എന്ന് കണ്ടാൽ അത് റിമൂവ് ചെയ്താൽ മതി എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നാൽ മതിയായിരുന്നു, ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എനിവേ ടിക്ടോക്ക് തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഫൈനൽ ജഡ്ജ്മെന്റ് നാളെ വരുള്ളൂ. നമുക്ക് ഇപ്പോൾ കിട്ടിയ അറിവ് വെച്ച് ഇതുവരെ മദ്രാസ് ഹൈക്കോടതിക്ക് അതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ബാൻ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഈ ഒരു ന്യൂസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നി. എല്ലാവരും പലതരത്തിലുള്ള ക്രിയേറ്റേഴ്സ് ആണല്ലേ, അപ്പോൾ ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ ഈ ഒരു ന്യൂസ് നിങ്ങളിൽ എത്തിക്കണം എന്ന് തോന്നി. അപ്പോൾ തീർച്ചയായും മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടുന്നവരിക്കും ബൈ ബൈ.